പി വി അൻവർ വിരുദ്ധർക്ക് ആഘോഷിക്കാൻ ഒരു കാരണം കിട്ടിയിട്ടുണ്ട്. പി വി അൻവറിൻ്റെ കുടുംബം കയ്യിൽ വച്ചിരിക്കുന്ന അനധികൃത ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നത്. പി വി അൻവറിനെതിരെ പുതുതായി ഉയരുന്ന ഒരാരോപണമോ ഒന്നും അല്ലല്ലോ അത്. ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. താൻ അനധികൃതമായി ഭൂമി എവിടെയെങ്കിലും കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭൂമി തിരിച്ചു പിടിച്ചാൽ ആ ഭൂമി ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വരെ പി വി അൻവർ നേരത്തെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. എന്തായാലും പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന നിയമ നടപടികളെ ഇപ്പോൾ ഈ വ്യാജ വാർത്താ നിർമ്മിതികൾക്കെതിരെ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളുമായി കൂട്ടിക്കെട്ടുന്നത് എങ്ങനെയാണ്? അദ്ദേഹം നിയമപരമായി അദ്ദേഹത്തിനെതിരായി പല പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികളിൽ അന്വേഷണം നടക്കുന്നു. അദ്ദേഹം എം എൽ എ ആവുന്നതിന് മുമ്പേ തുടങ്ങിയ വലിയ പരിശ്രമമാണത്. 10 വർഷം തികയാറാകുമ്പോഴും ആ നിയമ നടപടികൾ ഓരോ തവണ ഓരോന്ന് കുത്തിപ്പൊക്കി ഓരോരുത്തരെ കൊണ്ട് ഓരോ കേസ് കൊടുപ്പിക്കും. അങ്ങനെ പി വി അൻവറിനെതിരെ അദ്ദേഹം ഒരു വ്യവസായിയായി അറിയപ്പെട്ടിരുന്നയാളാണ്. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കേസുകളൊക്കെ ഇതുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശ്രമം വ്യാജ വാർത്തകൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അങ്ങനെ വ്യാജ വാർത്തകൾക്കെതിരായി ഈ രാജ്യത്തെ ഏത് പൗരനും പോരാട്ടം നടത്താം. പി വി അൻവറിനെതിരെ ചില കേസുകളുണ്ട് എന്നുള്ളത് കൊണ്ട് പി വി അൻവറിന് വ്യാജ വാർത്തകൾക്കെതിരെ പോരാട്ടം നടത്തിക്കൂടെ? പി വി അൻവർ ഒരു വ്യാജനല്ല. അയാൾ നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ ആ നിയമ നടപടികൾക്ക് കോടതികളിൽ ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർ ചെല്ലുന്നുണ്ട്, ആ നിയമ നടപടികൾ നേരിടുന്നുണ്ട്, ഒളിച്ചോടുന്നില്ല. അദ്ദേഹം ഒരു വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ ഭാഗമായി ആഫ്രിക്കയിൽ പോയപ്പോൾ പോലും അത് ഒളിച്ചോട്ടമായി വ്യാഖ്യാനിച്ചവരാണ്. അപ്പോൾ പി വി അൻവർ ഒരു പോരാട്ടം നടത്തുന്നത് അദ്ദേഹം നിയമപരമായി ചില നടപടികൾ അദ്ദേഹത്തിന് നേരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും പാടില്ല എന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ജനപ്രതിനിധിയാകാൻ സാധിക്കില്ലായിരുന്നല്ലോ. ഒരിടത്തും അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുമോ? അതെങ്കിലും ഈ സാമാന്യ ബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടേ? അദ്ദേഹം ഒരു എം എൽ എ ആയി നിൽക്കുന്നു എന്നുള്ളത്, ഒരാൾക്ക് എതിരെ എന്തെങ്കിലും ഒരു കേസോ അന്വേഷണമോ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് മറ്റൊരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നില്ല. പി വി അൻവർ ഈ നാട്ടിൽ വ്യാജ വാർത്തകൾ കൊണ്ട് പൊറുതിമുട്ടിയ മനുഷ്യർക്ക് ഒരുമിച്ച് ചേരാനുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുകയായിരുന്നു. ആ പ്ലാറ്റ്ഫോമിലേക്ക് ധാരാളം ആളുകൾ വന്നു ചേരുന്നു. നിരവധി പരാതികൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു. ഓരോരുത്തരുടെയായി മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴുന്നു, കള്ളത്തരങ്ങൾ പൊളിയുന്നു, പരസ്പരം അവിടെ നിന്ന് പൈസ വാങ്ങിച്ചില്ലേ, ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞ് കണക്കുകൾ പറയുന്നു. ആ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുവരാൻ അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ നേട്ടം. അതിന് അൻവറിനെതിരെ കോടതി അത് പറഞ്ഞു, അൻവറിനെതിരെ കോടതി ഇത് പറഞ്ഞു എന്ന് നിലവിളിച്ചിട്ട് എന്തു കാര്യം? അത് നേരിടാൻ അൻവറിനറിയാം. പക്ഷേ ഇവിടെയൊന്നും നേരിടാൻ പോലും സാധിക്കുന്നില്ലല്ലോ. അമ്മാതിരി പൊളിഞ്ഞു വീഴലല്ലേ പൊളിഞ്ഞു വീഴുന്നത്? നുണക്കഥകൾ, നുണക്കൊട്ടാരങ്ങൾ.